ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ അന്തം വിട്ടു നിൽക്കുകയാണ് ദേവസമൂഹം. ത്രിമൂർത്തികളാകട്ടെ എന്റെ പാതാള ബന്ധനത്തിലാണ്. ദേവകുലത്തിന്റെ നാശം നിശ്ചയമായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. താരകാസുര, നീ പറയുന്നത് സത്യമാണ്. സിംഹത്തിന്റെ മടയിൽ അകപ്പെട്ട മാനിനെ പോലെ ആ മുരുകൻ ശരിക്കും അകപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ശത്രുവിന്റെ ജീവിതം ഇതോടെ അവസാനിക്കാൻ പോവുകയാണ്. അസുര ബാണങ്ങളൊക്കെ മഴ പോലെയാണ് വർഷിക്കുന്നത്. അസുര സേനകളാകട്ടെ നമ്മളെ എല്ലാവരെയും വളഞ്ഞിരിക്കുകയാണ്. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ആ മഹിഷാസുരനെ വിജയിക്കുന്നത് അസാധ്യമായ കാര്യമാണ്. അസാധ്യമായ കാര്യം ഒന്നും തന്നെയില്ല. ഏതൊരാൾക്ക് സ്വന്തം അമ്മയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നുവോ ആ അനുഗ്രഹങ്ങൾ തന്നെ അയാളെ സംരക്ഷണ കവചങ്ങളായി കാത്തുരക്ഷിക്കും. മുരുക, നീ ഇപ്പോൾ യുദ്ധത്തിന് പോവുകയാണ്. ഞാൻ നിനക്ക് ഒരു കാര്യം നൽകാൻ പോകുന്നു. ഓരോ അമ്മയും തന്റെ മകൻ യുദ്ധക്കളത്തിലേക്ക് യാത്ര പോകുമ്പോൾ രക്ഷാ കവചമാണ് നൽകാറുള്ളത്. ഞാൻ നിനക്ക് ദേവി കവചമാണ് നൽകുന്നത്. ഇത് യുദ്ധക്കളത്തിൽ തുണയായി നിന്ന് നിന്നെ സംരക്ഷിക്കുന്നതാണ്. അമ്മേ, അവിടുത്തെ പവിത്രമായ സ്നേഹമെന്ന ശക്തി സകലതിനേക്കാളും മികച്ചതാണ്. അമ്മയുടെ സ്നേഹം എന്ന ശക്തിയാണ് എന്റെ രക്ഷാകവചം. എനിക്ക് ഈ ദേവി കവചം ആവശ്യമേ ഇല്ല. അല്ല, എന്റെ സ്നേഹത്തിന്റെ ശക്തി നിനക്ക് എപ്പോഴും തുണ നൽകുന്നതാണ്. ഇത് അസുരന്മാരിൽ നിന്നെല്ലാം കവചമായി തന്നെ നിന്നെ കാത്തു രക്ഷിക്കും. ഓം ശക്തി കവചമേ നമോ നമ. ഓം ശക്തി കവചമേ നമോ നമ.
ശക്തി കവചമേ നമോ നമ. അമ്മേ, അവിടുത്തെ മാതൃസ്നേഹം ഒരു കവചമായി എന്നെ കാത്തുരക്ഷിക്കുകയാണ്. അത് ഒരു അസ്ത്രം കൊണ്ടും നശിപ്പിക്കാൻ കഴിയില്ല. അവിടുത്തെ മാതൃസ്നേഹത്തിന്റെ മഹാശക്തി എന്നത് എന്നെ മാത്രമല്ല ദേവസേനയെയും കാത്തുരക്ഷിക്കുന്നുണ്ട്. അമ്മാവാ, നടക്കുന്ന ഈ ദേവാസുര യുദ്ധം നമ്മുടെ ജീവിതത്തെ ശോഭിപ്പിക്കുന്ന യുദ്ധമല്ലേ? അക്കാരണത്താൽ അതിൽ നമ്മുടെ പങ്കാളിത്തവും വേണമെന്നുള്ളത് അത്യാവശ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അജമുഖിയുടെ പുത്രന്മാരായ ഞങ്ങളും ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവിടുന്ന് അനുവാദം നൽകണം അമ്മാവ. അതെ അമ്മാവ, എന്റെ വാളും പരിചയും ദേവന്മാരുടെ ജീവൻ ഭുജിക്കാൻ കാത്തിരിക്കുകയാണ്. അവരുടെ പ്രാണനെടുക്കാൻ വെമ്പൽ കൊള്ളുകയാണ്. മിടുക്കൻ മിടുക്കൻ സിംഹക്കുട്ടികളെ, ഉടൻ തന്നെ പുറപ്പെടൂ. അസുരകുലത്തിന്റെ വിജയത്തിന് കാരണമാകാൻ പോകുന്ന യുദ്ധത്തിൽ പങ്കാളികളാകൂ. ദേവന്മാർ നശിക്കാൻ പോകുന്ന അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കൂ. ആ കവചത്തെ നശിപ്പിച്ചു കളയൂ, തുടർന്ന് അതിനെ തകർക്കൂ. ദേവന്മാരെ നമ്മുടെ കാൽ കീഴിലാക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊള്ളൂ. ഓം ശക്തി കവചമേ നമോ നമഃ. ഓം ശക്തിയേ നമോ നമഃ. അമരസേനയെ കാത്തുരക്ഷിക്കുന്ന കവചം പെണ്ണിന്റെ അമൂല്യമായ ശക്തിക്ക് ഉദാഹരണമാണ്. എന്നാൽ നീ ആകട്ടെ ആ പെണ്ണിനെ അപമാനിച്ചിരിക്കുന്നു. നിന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരച്ചു നീ. ആ സ്ത്രീത്വത്തിന്റെ ഉള്ളിലുള്ള മഹാശക്തി എന്നത് ആവേശത്തിൽ പുറത്തേക്ക് വരുന്ന അതിഭീകരമായ കാലം വരികയാണ്. മഹാശക്തി തന്നെ നിന്നെ നിന്റെ സേനയെ നശിപ്പിച്ച് നിർമൂലമാക്കാൻ പോവുകയാണ്. അമ്മേ,
അവിടുത്തെ മാതൃസ്നേഹത്തിൽ രൂപം കൊണ്ട മഹാശക്തി തന്നെ മഹാകവചമായി ദേവകളെ കാത്തുരക്ഷിക്കുകയാണ്. ഈ കവചം എന്നത് അവിടുത്തെ മഹാശക്തിയുടെ ഒരു അംശമാണ്. അമ്മേ, അവിടുത്തെ ഉള്ളിൽ ഉറഞ്ഞിട്ടുള്ള ആ മഹാശക്തി പല അത്ഭുതങ്ങളും കാഴ്ചവെക്കേണ്ടതാണ്. അമ്മേ, അവിടുത്തെ കവചമാണ് ദൈവസൈന്യത്തെ കാത്തുരക്ഷിക്കുന്നത് എങ്കിൽ സ്വന്തം നില മറന്ന് അനീതിയുടെ മൂർധന്യതയിലെത്തിയ ആ മഹിഷാസുരനെ അവിടുന്ന് എന്തുകൊണ്ട് വധിക്കാൻ തയ്യാറാകുന്നില്ല? അമ്മേ, മുരുക, ആ അസുരനെ നശിപ്പിക്കാൻ വേറൊരു നല്ല മാർഗത്തെ നീ സ്വീകരിക്കുമെന്നത് എനിക്കറിയാവുന്നതാണ്. അസുരവധത്തിന് വേണ്ടി എന്നെ ആകർഷിക്കാൻ ശ്രമിച്ച നിന്റെ വിലപ്പെട്ട സമയം നീ ഇല്ലാതാക്കരുത്. എന്നെ ധൈര്യത്തിലേക്ക് നയിക്കാൻ ശ്രമിച്ച് കാലം ഇല്ലാതാക്കരുത്. ആ അസുരൻ മഹിഷാസുരനുമായി യുദ്ധം ചെയ്യാൻ തീരെ യോജിച്ചവളല്ല ഞാൻ. സത്യമാണ് അമ്മേ, അവിടുന്ന് ഈ അഖിലത്തെ രക്ഷിക്കുന്ന മഹാശക്തിയാണ്. അവിടുത്തെ മുന്നിൽ അസുരൻ മഹിഷാസുരൻ ചെറിയ തുരുമ്പാണ്. അവിടുന്നാകട്ടെ ഈ സൃഷ്ടിയുടെ ആദിശക്തിയാണ്. ഈ പ്രപഞ്ചത്തിൽ ഉദിച്ചിട്ടുള്ള ഓരോ ജീവനുകളും അമ്മയിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അഖിലാണ്ടേശ്വരിയായ അമ്മയ്ക്ക് അതിനെ രക്ഷിക്കാനുള്ള കടമയുണ്ടെന്നത് മറന്നു പോകരുത്. ഈ പ്രപഞ്ചം തന്നെ അമ്മയുടെ സഹായത്തിനായി കൈകൂപ്പി നിൽക്കുകയാണ്. എന്റെ അസുരസേന ഇന്ന് ആ ചെറിയ കുട്ടിയുടെ യുക്തി കൊണ്ട് സമയോചിത ബുദ്ധി കൊണ്ട് തോറ്റു നിൽക്കുകയാണ്. ബാലകനെന്ന് കരുതി ഞാൻ സ്കന്ധനെ കുറച്ചു വിലയിടുകയാണ് ചെയ്തത്. വലിയ തെറ്റാണ് എനിക്ക് പറ്റിയത്. ഞാൻ ചിന്തിച്ചതിനേക്കാൾ മുരുകൻ ബുദ്ധിപൂർവമായും കഴിവോടും കൂടിയല്ലേ ഇരിക്കുന്നത്. മഹിഷാസുര, പരാജയം നിന്നെ കെട്ടിപ്പുണരുകയാണ്. തോൽവിയുടെ സ്വാദ് എങ്ങനെയുണ്ട് നിനക്ക്? മഹിഷാസുര, നിന്റെ ഭക്തിയുടെ മഹത്വം കൊണ്ടാണ് നീ ആവശ്യപ്പെട്ട വരം ഞാൻ നൽകിയത്. അത് നീ ദുർവിനിയോഗം ചെയ്യുകയായിരുന്നു. അതിനുള്ള ശിക്ഷ ലഭിക്കുന്ന കാലം അടുത്തു വന്നിരിക്കുകയാണ്. നീ ചെയ്തിട്ടുള്ള അധർമ്മത്തിനും പാപത്തിനും ഉത്തരം നൽകേണ്ട സമയം ഉടനെത്തുന്നതാണ്. അതിനു നീ തയ്യാറായിക്കൊള്ളൂ. മഹിഷാസുര, നിന്റെ മരണമായിരിക്കും അതിനുള്ള ഉത്തരം. മഹാദേവ, അങ്ങയ്ക്കും എന്നോട് എന്തെങ്കിലും പറയണമെന്നുണ്ടോ? ത്രിമൂർത്തികളെ, മുരുകൻ കാണിച്ച ജാലവിദ്യകൾ കണ്ട് മതിമറന്നു നിൽക്കുകയാണോ? ഞാൻ നാശമില്ലാത്തവനാണ്, അന്ത്യമില്ലാത്തവനാണ്, മരണമില്ലാത്തവനാണെന്നുള്ളത് മറന്നുപോയ നിങ്ങൾ എന്തൊക്കെയോ അബദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കാർക്കും എന്നെ കൊല്ലാൻ സാധിക്കില്ല. മഹാദേവ, താങ്കളാണ് സംഹാരദേവനെന്ന് എനിക്കറിയാവുന്നതാണ്. പക്ഷേ അങ്ങേക്ക് എന്നെ നശിപ്പിക്കാൻ കഴിയില്ല. ബ്രഹ്മദേവ, താങ്കളാണ് എനിക്ക് ഈ വരം നൽകിയാളെന്ന് വളരെ നന്നായി അറിയാം.
എന്നാൽ നൽകിയ വരങ്ങൾ അങ്ങേക്ക് പോലും ഇനി തിരിച്ചെടുക്കാൻ കഴിയില്ല. വിഷ്ണുദേവ, അങ്ങാണ് ഈ അഖില ലോകത്തെയും സംരക്ഷിക്കും ദൈവമെന്നെനിക്കറിയാം. എന്നാൽ എന്നിൽ നിന്നും അങ്ങേക്ക് പോലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്ന കാര്യം മറന്നുപോകുകയും വേണ്ടാത്തതൊക്കെ വിളമ്പുകയും ചെയ്യുകയാണ്. മൂന്ന് ലോകങ്ങളും എന്റെ കൈക്കുള്ളിൽ വച്ചിരിക്കുകയാണ്. ഈ മഹാശൂരൻ മഹിഷാസുരനു മുന്നിൽ താങ്കൾ വെറും തുരുമ്പാണ്, തുരുമ്പ്. ഭരണമില്ലാത്ത എന്റെ മുന്നിൽ ദേവസൈനികർ തോൽക്കുമെന്ന് ഉറപ്പാണ്. ത്രിമൂർത്തികളും പാതാള ലോകത്തിൽ ബന്ധിതരായിരിക്കെ ആർക്കാണ് എന്നെ വിജയിക്കാൻ കഴിയുക? എന്റെ ശക്തിക്ക് തുല്യമായ ശക്തി ഈ അഖില ലോകത്തെവിടെയുമില്ല. മഹിഷാസുര, മരണം നിന്റെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഒരു തെളിവാണ് നീ സ്വന്തം നില മറന്ന് മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്. ദേവകളെ, മഹിഷാസുരന്റെ മരണത്തെ നമുക്ക് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാം. മഹിഷാസുരനെ വധിക്കാൻ വേണ്ടി മഹാശക്തിയെ കൈകൂപ്പി തൊഴുത് സ്വീകരിക്കാം. അവസാന ഘട്ടം എത്തിക്കഴിഞ്ഞു. നമ്മുടെ മാതാവ് ആദിപരാശക്തി സിംഹവാഹനത്തിൽ കലിപൂണ്ട് വൈരാഗ്യത്തോടെ പോർക്കളത്തിൽ എത്തുന്നതാണ്. മറ്റെന്തോ ഒന്ന് എന്നെ തടഞ്ഞു നിർത്തുകയാണ് മുരുക. മുരുക, ഇത് നിന്റെ മറ്റൊരു യുദ്ധതന്ത്രമാണോ? ഇത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിന്റെ ജാലവിദ്യകളും ദിവ്യശക്തികളും എന്റെ മുന്നിൽ ഫലിക്കില്ല. എന്റെ മായാസുരശക്തികളും ദുഷ്ടശക്തികളും നീ കാണേണ്ടി വരും. അമരകുലം അടിയോടെ നശിച്ചു. അസുരകുലം കത്തിപ്പടരുന്ന കാലം ഇതായെത്തിക്കഴിഞ്ഞു. ഇനി ഈ 7-14 ലോകങ്ങളിലും ഞാനാണ് ബ്രഹ്മാവ്. ഞാനാണ് മഹാവിഷ്ണു. ഞാനാണ് മഹാദേവൻ. Thank you.
ശാംഭവി രൂപമെടുക്ക്. ഒന്നായി, നൂറായി, ആയിരമായി രൂപമെടുക്ക്. ബാലക, നീ അസുരന്മാരെ പലരെയും വധിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഈ മഹിഷാസുരൻ മരണമില്ലാത്തവനാണ്. യഥാർത്ഥമായ അസുരയുദ്ധം എന്താണെന്നുള്ളത് നിന്നെ ഇപ്പോൾ ബോധ്യപ്പെടുത്താം.